ബാൻഡി സ്റ്റാർപെറ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. നല്ല റിസൾട്ടുള്ള മാനിക്കിൻ്റെ ഭാഗത്തിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ മെഡിസിൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. നമസ്കാരം, പെറ്റ്സ് ആൻഡ് പെറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ആക്ച്വലി പപ്പീസിനെ കുറിച്ചല്ല, പക്ഷേ പപ്പീസിൻ്റെ ഡീവർമിങ്ങിനെ കുറിച്ചാണ്. ഇത് നമ്മുടെ ഓൺ ബ്രീഡിങ്ങിലുള്ള പപ്പീസാണ്. അപ്പോൾ ഇവർക്ക് നമ്മളിന്ന് ഡീവർമിങ് കൊടുക്കുകയാണ്, അതായത് വിരയ്ക്കുള്ള മരുന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വിരയ്ക്കുള്ള മരുന്ന് കൊടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. പപ്പീസിൻ്റെ ഡീവർമിങ്ങിനെ കുറിച്ചാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ ഇന്ന് ഈ എല്ലാ പപ്പീസിനും, ഇപ്പോൾ 4 പപ്പീസേ ഉള്ളൂ, നമുക്ക് ടോട്ടൽ 6 പപ്പീസ് ഉണ്ട്. എന്തായാലും 4 പപ്പീസിനെ ഞാൻ എടുത്തിട്ടുള്ളൂ. എന്തായാലും ഇവർക്ക് ഡീവർമിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ പപ്പീസിന് കൊടുക്കുമ്പോൾ പൊതുവായിട്ട് നമ്മൾ ഡീവർമിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ 4 പപ്പീസും ഒരുമിച്ചിരിക്കുമ്പോൾ നമുക്കത് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഇവനെ മാത്രം എടുത്ത് നമുക്ക് ഒരു ഡെമോൺസ്ട്രേഷൻ ചെയ്യാം. അപ്പോൾ നമ്മൾ മറ്റേ ബാക്കി പപ്പീസിനെ എല്ലാം അവിടെ വെച്ചു, ഇവനെ മാത്രം എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവൻ കുറച്ച് പ്ലേഫുള്ളാണ്. എന്തായാലും എന്നാൽ ഇവനെ മാത്രം മാനേജ് ചെയ്യാനായിട്ട് തന്നെ ഞാൻ വേണ്ടി വരും. ബാക്കി 3 പേരുടെ കാര്യം നോക്കാനായിട്ട് ബുദ്ധിമുട്ടായി. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ഡീവർമിങ്ങിനെ കുറിച്ച് സംസാരിക്കും. അപ്പോൾ എന്താണ് ഡീവർമിങ്? എന്താണ് ഡീവർമിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡീവർമിങ് എന്ന് പറഞ്ഞാൽ വിരയെടുക്കുക. നമുക്കെല്ലാവർക്കും അറിയാം വിരയെടുക്കുക. അപ്പോൾ ഈ പപ്പീസിനെ നമ്മൾ കൂടുതലായിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഡീവർമിങ്ങിനെ കുറിച്ച് കൂടുതലായിട്ട് എംഫസൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ പപ്പീസ് അവരുടെ ചുറ്റുപാടുമായിട്ടും അവരുടെ പരിസരമായിട്ടൊക്കെ നിരന്തരമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന ഒന്നാണ്. ഇപ്പോഴും കണ്ടില്ലേ എൻ്റെ കൈ നിൽക്കുന്ന കണ്ടില്ല, അതുപോലെ പ്രതലങ്ങളിലും എല്ലായിടത്തും നോക്കി അങ്ങനെ എപ്പോഴും കോണ്ടാക്റ്റ് വരുന്ന ഒരു അവസ്ഥയിലായതുകൊണ്ട് തന്നെ ഇവയ്ക്ക് വിരബാധ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ വിരബാധ ഉണ്ടായാൽ തന്നെ ആ വിരബാധ നമുക്ക് അധികം രൂക്ഷമാകാതെ തന്നെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ടാണ് നമ്മൾ ഈ വിരമരുന്ന് കൊടുക്കുന്നത്. കൂടുതലായിട്ട് വേംസ് അവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ അവയ്ക്ക് കാണുന്ന ലക്ഷണങ്ങൾ ഒന്ന് ലൂസ് മോഷനായിട്ട് പോവാം, അതുപോലെ തന്നെ ഛർദി ഉണ്ടാവാം, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന ദേഹത്ത് പിടിക്കാതിരിക്കുക, അല്ലെങ്കിൽ പപ്പി വെയിറ്റ് ഗെയിൻ ഇല്ലാതിരിക്കുക, അതുപോലെ തന്നെ വയറ് മാത്രം വീർത്ത് വരിക, അങ്ങനെ പോട്ട് ബെല്ലി അപ്പിയറൻസ് അങ്ങനെയൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൊക്കെ പപ്പി സ്റ്റേജിൽ വിരബാധ ഉണ്ടായാൽ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പപ്പീസിനെ സംബന്ധിച്ചിടത്തോളം പപ്പീസിന് മെയിനായിട്ടും ബാധിക്കുന്ന വിരകളെന്ന് പറയുമ്പോൾ ഒന്ന് റൗണ്ട് വേംസ്, പിന്നെ ഹുക്ക് വേംസ് ഉണ്ട്, വിപ്പ് വേംസ്, അതുപോലെ തന്നെ ടേപ്പ് വേംസ്, ഇവയെല്ലാം തന്നെ ഈ പപ്പീസിൽ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഓരോ വേംസിനുമെതിരെ, ഓരോ വിരയ്ക്കുമെതിരെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഡീവേമേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഓരോ വിരയ്ക്കും സ്പെസിഫിക് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ബ്രോഡ് സ്പെക്ട്രം ആയിട്ടുള്ള ഡീവേമേഴ്സ് ഉണ്ട്. അപ്പോൾ നാരോ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ വിരയ്ക്കെതിരെ മാത്രം ഫലപ്രദമാകുന്ന ഡീവേമേഴ്സിന് നാരോ സ്പെക്ട്രം എന്ന് പറയും. പിന്നെ ബ്രോഡ് സ്പെക്ട്രം ഡീവേമേഴ്സ് എന്ന് പറയുമ്പോൾ മൂന്നിലധികം അല്ലെങ്കിൽ ഒരുപാട് വിരകൾക്കെതിരെ ഫലപ്രദമായിട്ടുള്ള വിരമരുന്നിനെ നമുക്ക് ബ്രോഡ് സ്പെക്ട്രം എന്ന് പറയാം. അപ്പം നമ്മൾ റുട്ടീനായിട്ട് യൂസ് ചെയ്യുന്ന ഡീവേമേഴ്സ് മിക്കവാറും എല്ലാം ബ്രോഡ് സ്പെക്ട്രം ആയിരിക്കും. ഇനി ഡീവേമേഴ്സിൽ വരുവാണെങ്കിൽ തന്നെ നമ്മൾ പപ്പി സ്റ്റേജിൽ കൊടുക്കുന്നു. അപ്പോൾ ഡീവേമേഴ്സിൽ തന്നെ നമുക്കത് സൊല്യൂഷനായിട്ട് കിട്ടും, അല്ലെങ്കിൽ സസ്പെൻഷൻ സിറപ്പ് രൂപത്തിൽ കിട്ടും, പിന്നെ നമുക്ക് കിട്ടുന്ന ടാബ്ലറ്റ് രൂപത്തിൽ കിട്ടും, അതുപോലെ തന്നെ ഇഞ്ചക്റ്റബിളായിട്ടുള്ള ഈ വിരമരുന്നുമുണ്ട്. അപ്പോൾ എന്തായാലും പപ്പി സ്റ്റേജിൽ നമുക്കങ്ങനെ ഇഞ്ചക്റ്റബിൾ ആയിട്ടുള്ള ഡീവേമേഴ്സിന് അത്ര പ്രാധാന്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ സിറപ്പും ടാബ്ലറ്റും മാത്രം യൂസ് ചെയ്തിട്ടാണ് ഈ പപ്പീസിനെ നമ്മൾ ഡീവേം ചെയ്യാറ്. ഇത്രയും ചെറിയ പപ്പിയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തായാലും സിറപ്പ് രൂപത്തിലുള്ള ഡീവേമേഴ്സ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. ഇനി ഡീവേമേഴ്സ് കൊടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഡീവേം ചെയ്യുന്നത് എപ്പോഴും ബോഡി വെയ്റ്റ് അനുസരിച്ചിട്ടാണ്, അതായത് പപ്പിയുടെ തൂക്കത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഡീവേമിങ് ചെയ്യേണ്ടത്. രണ്ട്, നമ്മൾ ഡീവേമിങ് ചെയ്യുമ്പോൾ ഒരേ മെഡിസിൻ തന്നെ, അതായത് ഒരേ കമ്പോണൻ്റ് ഉള്ള മെഡിസിൻ തന്നെ എപ്പോഴും സ്ഥിരമായിട്ട് യൂസ് ചെയ്യാതിരിക്കുക. എപ്പോഴും കമ്പോണൻസ് മാറ്റി യൂസ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ കൃത്യമായ അളവിൽ ബോഡി വെയ്റ്റിനനുസരിച്ച് കൃത്യമായ അളവിന് തന്നെ നമ്മൾ ഡീവേമേഴ്സ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഡീവേമേഴ്സ് കൊടുക്കുന്ന സമയത്ത് വേസ്റ്റ് ആവാതിരിക്കുക, ഫുള്ളായിട്ട് നമ്മൾ ഇവയ്ക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തുക. ഇനി നമ്മൾ പപ്പീസിൻ്റെ ഡീവേമിങ് ഷെഡ്യൂളിലേക്ക് വരുവാണെങ്കിൽ, പപ്പീസ് ആക്ച്വലി ഒരു 3 മാസം വരെയുള്ള പപ്പീസാണെങ്കിൽ ആ 3 മാസം വരെ നമുക്ക്
15 ദിവസം ഇൻ്റർവെല്ലിൽ ഈ ഡീവേമിങ് മെഡിസിൻ കൊടുക്കാം, അതായത് വരമരുന്ന് നൽകാവുന്നതാണ്. അപ്പോൾ 3 മാസത്തിന് ശേഷമുള്ള പപ്പീസ് ആണെങ്കിൽ 3 മാസത്തിന് ശേഷം ഓരോ മാസം വെച്ചിട്ട് ഡീവേമിങ് ചെയ്താൽ മതിയാവും. 1 വയസ്സിന് ശേഷമൊക്കെ ആണെങ്കിൽ നമുക്ക് 3 മാസത്തിലൊരിക്കൽ മാത്രം ഡീവേമിങ് ചെയ്താൽ മതിയാവും. ഇനി നമുക്ക് ഇവനെ ഒന്ന് ഡീവേം ചെയ്യാം. ഇവൻ ആക്ച്വലി 30 ഡേയ്സ് ആയിട്ടില്ല, 27 ഡേയ്സ് ആയിട്ടുള്ളൂ. എന്നിരുന്നാലും ഇവനെ നമുക്കൊന്ന് ഡീവേം ചെയ്യാം. ഇവനെ മാത്രമല്ല ബാക്കി എല്ലാ പപ്പീസിനെയും നമുക്കൊന്ന് ഡീവേം ചെയ്യാം. അപ്പോൾ ഇവന് ഡീവേമിങ് കൊടുക്കുന്നത് നമുക്ക് ഇന്ന് കാണിക്കാം കേട്ടോ. അതെ, കുടിക്കാം. അപ്പോൾ പിന്നെ നമ്മൾ വെയിറ്റ് നോക്കാനായിട്ട് ജസ്റ്റ് ഇതിൻ്റെ മേലെ ഒന്ന് നിർത്താം. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇതിന് ഡയറക്റ്റ് ആക്കാതെ തന്നെ ഇതിൻ്റെ മേലെ ഒരു ബാസ്ക്കറ്റ് വെച്ചിട്ട് അത് ടയർ ചെയ്തതിന് ശേഷം പപ്പീനെ ഇറക്കി വെച്ചാൽ മതി. അപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരുന്നോളൂ. ഇപ്പോൾ നമുക്ക് അതിൻ്റെ വെയിറ്റ് ഏകദേശം വന്നത് 1.3 ആണ്. ഇനി നമുക്ക് പപ്പിയെ ഡീവേം ചെയ്യണം. അപ്പോൾ 1.3 ആണ് അതിൻ്റെ വെയിറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഡീവേമിങ് മെഡിസിനിലെ മെഡിസിൻ വാങ്ങിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും. 1 ml/kg ആയിരിക്കും മിക്കവാറും ഡീവേമേഴ്സ് വരുന്നത്. ചില ഡീവേമേഴ്സിന് മാത്രമേ ഒരു വ്യത്യാസം വരുന്നുള്ളൂ. എന്തായാലും ഇതിൽ ഇൻസ്ട്രക്ഷൻ ഉള്ള സ്ഥിതിക്ക് ഇതിൽ 1 ml/kg എന്നാണ് ഇൻസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡീവേമിങ് ആയിട്ട് കൊടുക്കുക. ഇപ്പം ബാൻഡി സ്റ്റാർ പെറ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്, നല്ല റിസൾട്ടുള്ള മാൻകൈൻഡ് ഫാർമയുടെ ഒരു പ്രൊഡക്റ്റാണ്, നല്ല റിസൾട്ടുള്ള ഡീവേമറാണ്. അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ കിട്ടാൻ സാധ്യത കുറവാണ്. വോറക്സൊക്കെയാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. എന്തായാലും ഇത് നല്ലൊരു ഡീവേമറാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ബാൻഡി സ്റ്റാർ വെച്ചിട്ട് നമ്മൾ ഈ പപ്പിയെ ഡീവേം ചെയ്യാൻ പോവാണ് കേട്ടോ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സസ്പെൻഷൻ അതായത് സിറപ്പ് രൂപത്തിൽ വരുന്ന മെഡിസിൻസിനെല്ലാം ഒരു സോൾവെൻ്റ് ഉണ്ടായിരിക്കും, ഒരു ലിക്വിഡ് പാർട്ട് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു മെഡിസിൻ ഒരു പൗഡർ ഫോമിലായിരിക്കും മെഡിസിൻ ഇരിക്കുന്നത്. അപ്പോൾ മിക്കവാറും പൗഡർ ഫോമിലുള്ള മെഡിസിൻ താഴെയായിട്ടായിരിക്കും കിടക്കുന്നത്, ഇതിൻ്റെ താഴെയായിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഷേക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഡോസേജ് എല്ലാം തെറ്റായിരിക്കും, അണ്ടർ ഡോസേജിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മെഡിസിൻ മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് നന്നായിട്ട് ആദ്യം തന്നെ ഈ ബോട്ടിൽ നന്നായി ഷേക്ക് ചെയ്യണം. അതിപ്പോൾ ഏത് സിറപ്പാണെങ്കിൽ കൂടി നിങ്ങൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് സിറപ്പ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് എന്തായാലും വെൽ ഷേക്ക് നന്നായിട്ടത് ഷേക്ക് ചെയ്യണം. അവനെ തൽക്കാലം ഇപ്പോൾ താഴത്തേക്ക് ഇറക്കി വെച്ചു. അവനെ ഇവിടെ ഭയങ്കരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്കത് നന്നായിട്ട് ഷേക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞു 1.3 kg ആണ് വെയിറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫില്ലറിൻ്റെ ഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ml ആണ്. നമ്മൾ ആദ്യം ഒരു 1 ml അവന് കൊടുക്കണം. അപ്പോൾ അവന് ഡീവേമിങ് കൊടുക്കാനായിട്ട് ഇങ്ങനെ എടുത്ത് പതുക്കെ കൊണ്ടുവന്ന് ഇവൻ്റെ സൈഡിലുള്ള ഈ ഒരു ചീക്ക് കണ്ടോ, സൈഡിലാണല്ലോ ഈ ഒരു ഭാഗം, ഈ ഒരു ചീക്കിൻ്റെ ഭാഗം കണ്ടോ, ഈ ഒരു ചീക്കിൻ്റെ ഭാഗത്തിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ മെഡിസിൻ അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ അത്ര പെട്ടെന്ന് ഇത് ആസ്പിറേറ്റ് ചെയ്ത് പോകേണ്ട സാധ്യത കുറവാണ്. പിന്നെ ചെയ്യുമ്പോൾ ഡീവേം ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഒരുപാട് മെഡിസിൻസ് ഒരുമിച്ച് പെട്ടെന്ന് ഫോഴ്സ് ചെയ്ത് കൊടുക്കരുത്. ഫോഴ്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലങ്സിലേക്ക് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും സ്ലോ ആയിട്ട് വേണം ഡീവേമിങ് ചെയ്യാനായിട്ട്. അപ്പോൾ പിന്നെ ഇവിടെ ഇരുത്തുക, ആദ്യം ഒന്ന് കൂളായിട്ടിരിക്കും, എടാ ഇരിക്കണം, എന്നിട്ട് തലയൊന്ന് പൊക്കിയിട്ട് സൈഡിൽ വെച്ച് പതുക്കെ നമ്മൾ ഇവൻ്റെ ഡീവേമിങ് കഴിഞ്ഞിരിക്കുന്നത്. ബാക്കി ഉള്ള പപ്പീസിൻ്റെ ഡീവേമിങ് കൂടി കഴിയണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തന്നെ കരുതുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. മാത്രമല്ല ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞങ്ങൾ ഉടൻ തന്നെ എത്തുന്നതാണ്. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.